നമസ്കാരം പൗരന്മാരെ ശാക്തീകരിക്കുക പൊതു അധികാരികളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും പ്രോത്സാഹിപ്പിക്കുക അഴിമതി തടയുക നമ്മുടെ ജനാധിപത്യം യഥാർത്ഥ അർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാക്കി മാറ്റുക തുടങ്ങിയ ഉദ്ദേശങ്ങളുമായി രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത് നിയമം നിലവിൽ വന്ന് ഒന്നര പതിറ്റാണ്ട് കഴിയുമ്പോൾ ഒട്ടേറെ സുപ്രധാന വെളിപ്പെടുത്തലുകൾക്കും ഭരണതലത്തിലെ സുതാര്യതക്കും ഒരു പരിധി വരെയെങ്കിലും ഈ നിയമം വഴി കാട്ടിയിട്ടുണ്ടെന്ന് പറയാം അഴിമതിക്കാരുടെ പേട് സ്വപ്നമാണ് ഇന്നീ നിയമം ഇതുമായി ബന്ധപ്പെട്ട പല സുപ്രധാന വിധികളും കോടതികളുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിലെ മുഴുവൻ വകുപ്പുകളിലേക്കും ഓൺലൈനായി വിവരാവകാശ അപേക്ഷ സമർപ്പിക്കാൻ നിലവിൽ സംവിധാനങ്ങളുണ്ട് ചില സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഓൺലൈനിലേക്ക് മാറിയിട്ടുമുണ്ട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ദില്ലി കർണാടക ഗുജറാത്ത് ഛത്തീസ്ഗഡ് പുതുച്ചേരി തമിഴ്നാട് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ പോലും ഓൺലൈൻ സംവിധാനം നടപ്പിലാക്കിയിട്ടും നൂറ് ശതമാനം സാക്ഷരതയും ഭരണ സുതാര്യതയും അവകാശപ്പെടുന്ന കേരളത്തിൽ ഈ സംവിധാനം നടപ്പിലാക്കാൻ മാറി മാറി വന്ന മുന്നണി സർക്കാരുകൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് തികച്ചും ലജ്ജാകരമാണ് ഒരു ഉദാഹരണം പറയാം കാട്ടുപന്തിയെ ശുദ്രജീവിയായി പ്രഖ്യാപിക്കുന്ന വിഷയത്തിൽ കേരള സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും കള്ളക്കളികൾ കയ്യോടെ പിടിച്ച് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ കിഫ നടത്തിയ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഓൺലൈൻ ആർ ടി ഐ സംവിധാനം ഉപയോഗിച്ച് അങ്ങനെ കിഫ പുറത്തു കൊണ്ടുവന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കാട്ടുപന്തി വിഷയത്തിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് വനം മന്ത്രിയുടെ ഓഫീസിലെ നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് വളരെ ലളിതമായി നടപ്പിലാക്കാൻ പറ്റുന്ന ഈ സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ എന്താണ് പ്രശ്നം ആരാണ് ഇതിനെ പേടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനം നിലവിൽ സംസ്ഥാനത്തെ പന്ത്രണ്ടായിരത്തിലേറെ സർക്കാർ ഓഫീസുകളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഓഫീസുകളെല്ലാം കമ്പ്യൂട്ടർ സംവിധാനം വഴി ബന്ധിപ്പിച്ചിട്ടുള്ളതിനാൽ പദ്ധതി നടപ്പിലാക്കാൻ സാങ്കേതിക തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഉയരുന്ന ഒരു വാദം ഓൺലൈൻ സംവിധാനം നടപ്പിലാക്കിയാൽ അപേക്ഷകളുടെ കുത്തൊഴുകുണ്ടാകുമെന്നും അതും ഓഫീസുകളുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കും എന്നുമാണ് ഇത് തികച്ചും ബാലിശമാണ് നിലവിൽ അപേക്ഷ ലഭിച്ചാൽ ബന്ധപ്പെട്ട പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥൻ മറുപടി ടൈപ്പ് ചെയ്ത് അത് പ്രിന്റ് ചെയ്ത പോസ്റ്റിലായി അയക്കുകയാണ് ചെയ്യുന്നത് ഇനി മറുപടി രേഖകളുടെ പ്രിന്റ് ആവശ്യമുണ്ടെങ്കിൽ പേജ് ഒന്നിന് മൂന്ന് രൂപ വെച്ച ട്രഷറിയിലോ ഓഫീസിൽ നേരിട്ടോ അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തയക്കും പണം അടച്ചതിന്റെ രേഖ ഹാജരാക്കിയാൽ മാത്രമേ രേഖകളുടെ കോപ്പി ലഭിക്കുകയുള്ളൂ ഇനി സി ഡിയിൽ വിവരങ്ങൾ കോപ്പ് ചെയ്ത് നൽകണമെങ്കിൽ സി ഡി ഒന്നിന് അമ്പത് രൂപ വെച്ച് നൽകണം ഒരു മൗസ് ക്ലിക്കിൽ കൈമാറാൻ പറ്റുന്ന വിവരങ്ങൾക്കാണ് ഇത്രയധികം സമയവും ഉദ്യോഗസ്ഥരുടെ ഊർജവും പാഴാക്കുന്നതെന്ന് ഓർക്കണം ഇനി ചിലപ്പോൾ ഒന്നിലധികം ഓഫീസുകളിൽ നിന്നും മറുപടി ലഭിക്കേണ്ട ഒരു ചോദ്യം സംസ്ഥാന പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്നും സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും മറുപടി നൽകാനായി കൈമാറി എന്ന് വിചാരിക്കുക അപേക്ഷ നൽകിയ ആൾ കുടുങ്ങിയതുതന്നെ പോസ്റ്റ്മാൻ ഒരു മാസത്തേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്ഥിരം സന്ദർശകനായി മാറും ഇത്തരത്തിൽ മറുപടിയുടെ കൂമ്പാരം ലഭിച്ചവരുടെ ചില കഥകൾ പലപ്പോഴായി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് വ്യവസായ വകുപ്പിൽ നൽകിയ ഒരു അപേക്ഷയ്ക്ക് അൻപതിലേറെ മറുപടികൾ ലഭിച്ച ചരിത്രവുമുണ്ട് ആദ്യ അപേക്ഷകൾക്ക് ഓൺലൈൻ നടപ്പിലാക്കിയ മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്ര മന്ത്രാലയങ്ങളും വിവരാവകാശ അപേക്ഷകളുടെ കുത്തൊഴുക്ക് നേരിടുന്നില്ല എന്ന യാഥാർത്ഥ്യവും കേരളത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്